നഗരൂർ കേന്ദ്രീകരിച്ച് ശ്രീഗോകുലം എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് സ്ത്രീകളെ അംഗങ്ങളായി ചേർത്ത് വായ്പയെടുപ്പിച്ച് പണം തട്ടിയതായി പരാതി. ട്രസ്റ്റ് ചെയർമാൻ ശിവശങ്കരക്കുറുപ്പ്, പ്രസിഡന്റ് അശോകൻ എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. 45 സ്ത്രീകളാണ് തട്ടിപ്പിനിരയായത്. അപ്പോഴ് ഇതേപോലെ പല വാഗ്ദാനങ്ങളും ഈ അശോകനും ഈ ശങ്കർജിയും പിന്നെ വഞ്ചൂരും ശശിയും ഇതവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ പറ്റിച്ച് നമ്മൾ ഒരു നിവർത്തിയില്ലാതെ കൂലിപ്പണി പോലും ചെയ്യാൻ കഴിവില്ലാത്ത 66 വയസ്സായ ഒരു തള്ളയാണ് ഞാൻ. ഒരു നിവർത്തിയില്ലാതെ തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന തള്ളേന് ഈ പടുതിയിൽ ഇങ്ങനെയെല്ലാം പറ്റിച്ച് അവരെല്ലാം അടയ്ക്കാം അടയ്ക്കാം നിങ്ങൾ ആരും തിരക്കണ്ട അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞും കൊണ്ട് ഇത്രയും നാളായി 3 വർഷം കൊണ്ട് അതിലും 6 മാസത്തൊങ്ങാണ്ട് അവൻ അടച്ചിട്ടുണ്ട്. അതിനുശേഷം അവൻ അടവില്ല. ബാങ്കിൽ നിന്ന് നമുക്ക് ഇതുവരെ നോട്ടീസ് വന്നില്ല. അതാ ഇന്നലെയാണ് നോട്ടീസ് വന്നത്. ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന തള്ളമാരെയും പല തള്ളമാരെയും ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് അങ്ങനെ പറ്റിച്ച് 45 സ്ത്രീകളെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. പോരാത്തതിന് അശോകനും ശങ്കർജിയും ഇതിൽ കുറ്റക്കാരാണ്. പക്ഷെ നമ്മൾ എന്ത് കാര്യത്തിന് ഇദ്ദേഹത്തിനെ വിളിച്ചാലും അവർ മുന്നിൽ വരത്തില്ല. അവർ ഇന്ന് വരാം നാളെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ രംഗത്താരും എത്തുന്നില്ല. ഇതെല്ലാം പാർട്ടിയുടെ സ്വാധീനത്താൽ എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും ഈ ബാങ്കിനെതിരെ ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കും. കാര്യം 1046 സ്ത്രീകളും ബാക്കിയുള്ള അമ്മമാരുമാണ് ഇതിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇന്നലെ ഇതിനെതിരെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതിന് എന്ത് നടപടി വേണമെങ്കിലും നിങ്ങളായാലും ജനങ്ങളായാലും ഈ ബാങ്കിനെതിരെ നിൽക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചു. ഈ 50,000 രൂപ നമ്മൾ കൈപ്പറ്റിയിട്ടില്ല, കൈകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. അത് ആരുടെ കയ്യിൽ കൊടുത്തെന്ന് സാറ്, അപ്പം നമ്മൾ ഇവിടെ ഒപ്പിടുന്ന സാറെല്ലാം സാർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ പണം തരായിരുന്നപ്പോൾ സാറ് തിരക്കേണ്ട ആവശ്യം സാറിനില്ലായിരുന്നു. നമ്മൾ ആരെങ്കിലും കയ്യിലാണ് പൈസ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിനെ ഏൽപ്പിച്ചെന്നാണ് സാർ പറഞ്ഞത്. ഡ്രസ്സിൻ്റെ ആരെ അവകാശികളൊന്നും അറിഞ്ഞുകൂടായി. ഈ അശോകനും ശങ്കർജിയും ഒരു അജയൻ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഇനി നമുക്ക് പെണ്ണുങ്ങളും ഇതിലുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇവർ ആറ്റിങ്ങൽ DYSP പരാതി നൽകുകയും DYSP പരാതി അന്വേഷണത്തിനായി നഗരൂർ സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. വിഷയത്തിൽ നഗരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ 2014 കൊണ്ട് RCC പേഷ്യൻ്റാണ്. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഈ RSS അശോകൻ എന്ന് പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തപ്പോഴും നിങ്ങൾക്കൊരു പണി കിട്ടുമല്ലോ, നിങ്ങൾക്ക് കവറ് നിറയ്ക്കാം, പൊടി നിറയ്ക്കാം, പൊടിപ്പിച്ച് നിറയ്ക്കാം, നിങ്ങൾക്ക് അനുകൂലങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്ത കാരണമാണ് ഞാനിതിൽ ചേർന്നത്. അപ്പം ഇവിടെ വന്ന് ലോൺ എടുക്കാൻ ഫാം തുടങ്ങണമെന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് ഇവിടെ വന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. ഈ ബാങ്കിൽ നമ്മൾ വന്ന് ഒപ്പിട്ട് കൊടുത്തെന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ. പറഞ്ഞ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തു, പക്ഷേ പൈസ 50,000 രൂപ നമ്മളെ കൈകളിൽ തന്നിട്ടില്ല. എന്നിട്ട് അവർ ഫാം തുടങ്ങുന്നെന്നും പറഞ്ഞ് ഫാം തുടങ്ങി വഞ്ചൂര് കട്ടപ്പറമ്പിൽ ഫാം തുടങ്ങി 5-6 പശുവിനെയും മേടിച്ച് നിർത്തി. പിന്നെ ഇപ്പോൾ പശുവും ഇല്ല, ഫാമും ഇല്ല. ഈ അശോകൻ മാത്രമല്ല, ശങ്കർജി എന്ന് പറഞ്ഞ സാറും ഉണ്ട്, പിന്നെ വഞ്ചൂരുള്ള ഒരു അജയനും ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പം നമുക്ക് നോട്ടീസ് വരുന്നത്. പശുവിനെ വിറ്റിട്ട് പോലും ഈ ബാങ്കുകാർ പോലും ഈ പൈസ ട്രസ്റ്റിലേക്കാണ് അവർ മാറ്റിയത്, നമ്മളെ കയ്യിൽ തന്നിട്ടില്ലെന്ന് ഇന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെ മനസാക്ഷിക്ക് അറിയാം. അവർ പറയുന്നു പറ്റിപ്പോയെന്ന്. ട്രസ്റ്റ് ചെയർമാനായ ശിവശങ്കരക്കുറുപ്പ്, പ്രസിഡന്റായിരുന്ന ചിറയൻകീഴ് താലൂക്ക് ഫാമേഴ്സ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആലംകോട് പുളുമൂട്ടിൽ പ്രവർത്തിക്കുന്ന ശാഖയിൽ നിന്നാണ് ഓരോ അംഗത്തിനും 50,000 രൂപ വീതം വായ്പ അനുവദിച്ചിട്ടുള്ളത്. വായ്പ തിരിച്ചടവ് മുടങ്ങിയെന്ന് കാട്ടി നോട്ടീസ് ലഭിച്ചപ്പോഴാണ് അംഗങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. അശോകനും ശിവശങ്കരക്കുറുപ്പും നിർദ്ദേശിച്ചതനുസരിച്ച് ബാങ്കിൽ ചെന്ന് രേഖകൾ ഒപ്പിട്ട് കൊടുത്തതല്ലാതെ തങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ലെന്നും പണം ട്രസ്റ്റിന്റെ പേരിൽ നിക്ഷേപിച്ച് ട്രസ്റ്റ് ഭാരവാഹികൾ തട്ടിയെടുത്തതായുമാണ് അംഗങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മളവർ മനഃപൂർവ്വം പറ്റിക്കാൻ ശ്രമം ശ്രമിച്ചതാണ്. കാര്യം നമ്മൾ ഈ വീട്ടമ്മമാരെ ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവരിത് ചെയ്തത്. നമുക്ക് ജോലി തരാം, അതായത് ഈ ഫാം അതിനോടനുബന്ധമായിട്ട് വേറെ തൈരിൻ്റെത് അങ്ങനെ പിന്നെ കാലിത്തീറ്റ ഏജൻസി, അപ്പോൾ ഇതിലൊക്കെ ജോലി ഇല്ലാത്ത വീട്ടമ്മമാരൊക്കെ ജോലി തരാം എന്ന് പറഞ്ഞ് നമ്മളോരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ലോൺ എടുപ്പിച്ചത്. ലോൺ എടുപ്പിക്കാൻ സമയത്തും നമ്മൾ ഇവിടെ വന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ സംസാരിക്കണം, നമ്മളത് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോരുത്തരായിട്ട് വിളിച്ച് അകത്തിരുത്തി സംസാരിക്കാന്നാണ് പറയുന്നത്. നമുക്കിതിലിപ്പം വലിയ വിദ്യാഭ്യാസം, നമുക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ല, അതുപോലെ അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന, ബാങ്കുകാർ പറയുന്ന എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ അതും ഒരു വിഷമമായിട്ട് നമുക്ക് വരികയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയിലെ പ്രസിഡൻ്റാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. നമ്മൾ ഈ ചെയർമാനും അശോകനും കൂടെ വന്നാണ് നമുക്ക് നമ്മളുടെ അടുത്ത് ഇത്രയും മോഹനം പറഞ്ഞ അന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും രക്ഷപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മളെ കൊണ്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന തുകയല്ല ഇപ്പോൾ വന്ന് കിടക്കുന്നത്.
പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത നമ്പറിൽ അതിൽ പേരെൻ്റത് കിടന്നത് കൊണ്ടാണ് ഞാൻ അറിയുന്നത് പോലും. ഇല്ലെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അപ്പോൾ 2.5 വർഷമായി. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 3 വർഷം കണ്ടായി. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങൾ അങ്ങ് പോയി, വിറ്റ് പോയി, കടം കയറി വാടകയ്ക്കാണ് താമസിക്കുന്നത്. കിളിമാനൂർ 1.5 വർഷത്തിൽ കൂടുതലായി. ഞാൻ കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല, മതിയായി. എന്നിട്ട് ഇപ്പോഴും നോട്ടീസ് വന്നു. നമ്മൾ ഞായറാഴ്ച നമ്മളൊരു വീട്ടിലെ 45 രൂപയുടെ മീറ്റിംഗ് കൂടിയായിരുന്നു. കൂടിയാലും ഇപ്പോൾ കുറച്ച് എല്ലായിടത്തും പറഞ്ഞ് ഇന്നിവിടെ വരണം, ബാങ്കിൽ വന്ന് നമ്മളെ രേഖകളെല്ലാം നോക്കണം, നമ്മളെ ഒപ്പ് തന്നെ എന്നൊക്കെ എല്ലാം ശേഖരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിലിപ്പോൾ കുറച്ച് പേര് പാർട്ടിപരമായിട്ട് മാറി നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെയാലും ഈ ക്യാസ് ഒത്തുറപ്പാക്കണം. നമ്മളെ കൊണ്ട് അടയ്ക്കാൻ നിവൃത്തിയില്ല. നമ്മളൊക്കെ തൊഴിലുറപ്പിൽ ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ കൂലിപ്പണിക്കാരും. നമ്മൾ വാടകയ്ക്കാണ് കിടക്കുക, കിടക്കാൻ പോലും ഇല്ല. നമുക്ക് ഇന്ന് ഒഴിവാക്കി തന്നേ പറ്റൂ. ഇപ്പോൾ പാർട്ടിപരമായിട്ട് കുറച്ച് ആൾക്കാരെ ആൾക്കാർ വെച്ച് കളിക്കുന്നുണ്ട്. ഇവിടെ വരാൻ പറ്റുന്ന നാളെ ശേഷം നിൽക്കുകയാണ്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തീറ്റ കടകളിട്ട് കൊടുക്കുക, ഓഫീസുകൾ കൊടുക്കും, അതിനുള്ള വർക്കുകളെല്ലാം അവർക്ക് കൊടുക്കും. ഇല്ലാത്തവർക്ക് അമ്മമാർക്കും മറ്റുള്ളവർക്കും പുല്ല് തന്നെ കൃഷി ചെയ്ത് അവർക്ക് കൊടുത്താൽ അവർ വന്ന് വെട്ടിക്കൊണ്ട് വയ്ക്കോളൂ, അവർക്കുള്ള വസ്തു അങ്ങ് വിട്ടുകൊടുത്താൽ മതി, പുൽകൃഷി വരെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമുക്ക് വിദ്യാഭ്യാസം കുറവുള്ളവർക്കൊക്കെ ദിവസം 500 രൂപ വെച്ച് അക്കൗണ്ടിൽ നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ചാണ് നമ്മളെ, എനിക്കാണെ ഇവരെ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്നെ ഞാൻ ഇതിൽ വന്ന് ചേർന്നപ്പോൾ ഇതിലുള്ള ചേച്ചിമാരാണ് എന്നെയും കൂടെ അതിലോട്ട് ആക്കിയത്. ആൾ തികയാത്തത് കൊണ്ടാണ് അവസാനം ഞാൻ വന്ന് ചേർന്നത്. അപ്പൊ ഞാനും കുരുക്കിലായി. അതേസമയം സംഘത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും നിയമപരമായ എല്ലാ രേഖകളും ഹാജരാക്കി സമർപ്പിച്ച അപേക്ഷകളിലാണ് വായ്പ അനുവദിച്ചിട്ടുള്ളതെന്നും പരസ്പര ജാമ്യത്തിലുള്ള വ്യക്തിഗത വായ്പകളാണ് അനുവദിച്ചിരിക്കുന്നതെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഇത്. നമുക്ക് കാലാകാലങ്ങളിൽ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ഈ വർഷത്തെ ഓഡിറ്റും കംപ്ലീറ്റ് ചെയ്ത് പോയ ഒരു സംഘമാണിത്. ഇവിടെ നിന്ന് 2020 വ്യക്തിഗത വായ്പയായിട്ട് അവർ അത്രയും പേരും ഫസ്റ്റിലെ മെമ്പർഷിപ്പ്, സഹകരണ സംഘത്തിൻ്റെ നിയമം നിങ്ങൾക്കറിയാലോ, ഇവിടെ ചുമ്മാ ഒരു അങ്ങനെയല്ല, മെമ്പർഷിപ്പ്, എ ക്ലാസ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ വായ്പ കൊടുക്കാൻ പറ്റൂ. ഇത്രയും പേരും ഇവിടെ നിന്ന് എ ക്ലാസ് മെമ്പർഷിപ്പിന് ആപ്ലിക്കേഷൻ തന്ന് ഒരു കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് പാസ്സായി അടുത്ത കമ്മിറ്റിയിൽ അവർ ലോൺ ആപ്ലിക്കേഷൻസ് 5 പേര് 10 പേര് അങ്ങനെയാണ് ലോൺ ആപ്ലിക്കേഷൻസ് വെച്ചത്. നമ്മളെ ബൈല അനുസരിച്ച് പശുവിനെ വാങ്ങിക്കുന്നതിന് നമുക്ക് വായ്പ കൊടുക്കാൻ അധികാരമുണ്ട്. നമ്മളെ ഇത് ബൈല സംഘത്തിൻ്റെ ബൈല അനുസരിച്ച് നമുക്കതിന് അധികാരമുണ്ട്. പശുവിനെ വായ്പ കൊടുക്കുന്നതിനായിട്ട് കൃത്യമായ വായ്പാ ആപ്ലിക്കേഷനിൽ അവർ അത്രയും പേര് അവരുടെ ഫോട്ടോയും 4 പേരോടുകൂടിയ അവരുടെ പരസ്പര ജാമ്യവും ഫോട്ടോ തന്ന് അവർ സൈൻ ചെയ്ത് അവരുടെ ID, ആധാർ, റേഷൻ കാർഡ്, പിന്നെ വിലച്ചീട്ട്, അതായത് ഇന്നാരുടെ കയ്യിൽ നിന്ന് പശുവിനെ വാങ്ങിക്കുന്നു എന്നുള്ള വിലച്ചീട്ട്, റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് സൈൻ ചെയ്ത് തന്ന് അവരുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, പശുവിനെ വാങ്ങിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഈ 45 പേരുടെയും പേരിലും സംഘത്തിൽ നിന്ന് വായ്പ എടുക്കുന്നു എന്നുള്ള ഇൻഷുറൻസ് സൊസൈറ്റി, അതായത് ഫിനാൻസിയർ സംഘത്തിൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയാണ് എനിക്ക് ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിയമപരമായി വരുന്ന ഒരു ലോൺ ആപ്ലിക്കേഷൻ കാരണങ്ങളില്ലാതെ ഒഴിവാക്കേണ്ട ആവശ്യം സംഘത്തിനെ സംബന്ധിച്ച് ആസ് എ സെക്രട്ടറി എനിക്കില്ല. നമ്മളെ കാർഷിക മേഖലയെ വികസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെറിയങ്കിഴ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വെൽഫെയർ സൊസൈറ്റി, നമ്മൾ പശുവിന് വ്യക്തിഗത ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലൈസൻസുള്ള കച്ചവടക്കാർക്കും 50,000 രൂപ പരസ്പര ജാമ്യത്തിന്മേൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നഗരൂർ കേന്ദ്രീകരിച്ച് ഉള്ള ആൾക്കാർ 10 പേരൊരു യൂണിറ്റായിട്ട് വന്ന് ഇവിടെ പശുവിന് അപ്ലിക്കേഷൻ വയ്ക്കുകയും അവർക്ക് ലോണ് പരസ്പര ജാമ്യത്തിന്മേൽ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ 3-4 ഘട്ടമായിട്ട് 5 ഘട്ടമായിട്ട് 45 പേർക്ക് ലോൺ അനുവദിച്ചിട്ടുണ്ട്. ആ ലോൺ അനുവദിച്ചതെല്ലാം അവർ 45 പേരും കൂടെ ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് 7 പേരുടെ ഒരു ഭരണസമിതി അവർ തിരഞ്ഞെടുത്ത് ആ ഭരണസമിതി അത് മേൽനോട്ടം വഹിച്ച് തിരിച്ചടയ്ക്കണം എന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേ ഭരണസമിതി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെയും തിരിച്ചടയ്ക്കാതെയും വന്നപ്പോൾ ലോൺ കുടിശ്ശിക വന്നു. ആദ്യകാലങ്ങളിൽ കുറച്ചടയ്ക്കുകയും പിന്നെ അടപ്പ് നിർത്തുകയും ചെയ്തു. ഇതിനിടയിൽ വെച്ച് ഒരു പശു ചത്തുപോയി, അതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ലോൺ കുടിശ്ശിക വന്നപ്പോഴത്തേക്ക് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള
നടപടികൾ ശക്തമാക്കാനും വീണ്ടും അവരെ കാണാനും അടയ്ക്കാനുള്ള പ്രേരണയൊക്കെ നമ്മൾ കൊടുക്കുകയും അങ്ങനെ മൂന്നാല് തവണ അവരെ നേരിട്ട് കണ്ട് പ്രേരണ കൊടുത്തതിന് ശേഷം നമ്മൾ നിയമപരമായിട്ട് രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ കൊണ്ട് നമ്മളാരും നേരിട്ട് ഈ പൈസ ഉപയോഗിച്ചിട്ടില്ല, അത് ട്രസ്റ്റാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് പൈസ എഴുതി തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സൊസൈറ്റിയിലേക്ക് വന്നേക്കുന്നത്. HP News, Attingal.